കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ജാതിമത വേർതിരിവില്ലാതെ എല്ലാവരും തുല്യരെ പോലെ കണ്ട് പത്തനംതിട്ടയിലെ ഓർത്തഡോക്സ് ഇടവക നിർധന കുടുംബത്തിലെ ഹിന്ദു യുവതിയുടെ വിവാഹം നടത്താൻ മുന്നിൽ നിന്നു. ക്യാൻസർ രോഗിയായ കാർത്തികേയന്റെ മകളുടെ വിവാഹം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നടക്കില്ലെന്ന് കരുതിയപ്പോൾ മുഴുവൻ ചിലവും വഹിച്ച് നടത്തിയത് ക്രിസ്ത്യൻ പള്ളി. അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഏഴംകുളം തേപ്പുപാറ കളിയിലുവിളയിൽ കാർത്തികേയന്റെയും കുഞ്ഞിപ്പെണ്ണിന്റെയും മകൾ കെ കലയുടെയും നൂറനാട് പാറ്റൂർ മണ്ണുവടക്കേതിൽ യശോധരന്റെയും രാധയുടെയും മകൻ രഞ്ജിത്തിന്റെയും വിവാഹത്തിനാണ് അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക നേതൃത്വം നൽകിയത്. ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന കാർത്തികേയന് ഒരു വർഷം മുൻപാണ് ക്യാൻസർ പിടിപെട്ടത്. ചികിത്സ ആരംഭിച്ചതോടെ ജോലി ചെയ്യാൻ സാധിക്കാതെയായി. ഇതോടെ വരുമാനം നിലച്ചു. ആ സമയത്താണ് കലയ്ക്ക് വിവാഹ ആലോചനകൾ വന്നത്. പക്ഷേ സാമ്പത്തികം തടസ്സമായി. കലയെ കൂടാതെ ഒരു മകളും മകനും കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. മകന് കൂലിപ്പണിയാണ്, മകൾ വിദ്യാർത്ഥിനിയും. സാമ്പത്തികം പ്രശ്നമല്ലെന്നും കല്യാണം രജിസ്ട്രാർ ഓഫീസിൽ നടത്താമെന്ന ആഗ്രഹവുമായി രഞ്ജിത്ത് എത്തി. പക്ഷേ കല്യാണം നാട്ടുരീതി വെച്ച് കരക്കാരെ വിളിച്ച് നടത്തണമെന്ന ആഗ്രഹം കാർത്തികേയനുണ്ടായിരുന്നു. പള്ളിയുടെ ശതാബ്ദി സ്മാരക മംഗല്യ നിധി പദ്ധതിയുടെ ഭാഗമായി പെരുന്നാളിനോട് അനുബന്ധിച്ചായിരുന്നു ഈ വിവാഹം. പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് കല്യാണം നടത്തിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്ന വിവരം ബന്ധുവിൽ നിന്നാണ് അറിഞ്ഞത്. തുടർന്ന് പള്ളിയിൽ അപേക്ഷ നൽകി. പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർത്തികേയന്റെ വീട് സന്ദർശിച്ചു. ഇദ്ദേഹത്തിന്റെ അവസ്ഥ പരിഗണിച്ച് മംഗല്യ നിധിയിൽ വിവാഹം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് ഇടവക വികാരി ഫാദർ എസ് വി മാത്യു തുവയൂർ പറഞ്ഞു. കഴിഞ്ഞ വർഷം നടന്ന ശതാബ്ദിയോട് അനുബന്ധിച്ചാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. വിവാഹത്തിന് ശേഷം വധൂവരന്മാരെ പള്ളിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം ചിറ്റയം ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ മാത്യു തുവയൂർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ സിന്ധു തുളസീധര കുറുപ്പ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഉമ്മൻ തോമസ്, കൗൺസിലർമാരായ ഗീത തങ്കപ്പൻ, ഗോപു കരുവാറ്റ, ട്രസ്റ്റി VO ഫിലിപ്പ്, സെക്രട്ടറി CT കോശി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.